നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മൂന്നേ മൂന്ന് പ്രൊഡക്ട്സ്, ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് വെറും 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലുക്ക് കൂടെയാണ് ഇത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നമ്മൾ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്യുക. നിങ്ങൾ ഏത് ഫേസ് വാഷാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാഷ് ഔട്ട് ചെയ്യും. അതിനുശേഷം ഞാനിവിടെ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ലിപ് ബാമോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗാർണിയറുടെ ബേബി ക്രീമാണ്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് ഞാൻ കുറച്ചായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ നല്ല ക്രീമാണ്. നമുക്കൊരു ഈവൻ ടോണായി കിട്ടും. ഞാൻ വളരെ കുറച്ച് ഡ്രോപ്സ് മാത്രം എടുത്തിട്ട് ഫേസും നെക്കും നന്നായിട്ട് ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ഡോട്ട് ഡോട്ട് ഇടുമ്പോൾ നമുക്കത് സ്പ്രെഡ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഞാനൊരു വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല, ഒരു ഡിസ്ക്ലെയിമർ എന്ന രീതിയിൽ പറയുകയാണ്. കാര്യം ഞാൻ ഡെയിലി ചെയ്യുന്ന ലുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ചെയ്യുന്ന ലുക്ക് അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മളിവിടെ ഫൗണ്ടേഷനോ മസ്കാരയോ കോമ്പാക്ട് പൗഡറോ ഈവൻ ഐബ്രോ പെൻസിൽ പോലും യൂസ് ചെയ്യുന്നില്ല. ഞാൻ കൂടുതലായിട്ടും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്ത ഒരാളാണ്. നമ്മൾ ഈ ഒരു ലുക്ക് തന്നെയാണ് സാധാരണയായിട്ട് ചെയ്യാറ്. കാര്യം നമ്മളിപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ടാണ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കൈ വെച്ച് എല്ലാ പോർഷനും, അതായത് ഫേസും നെക്കൊക്കെ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ, ഒരു സ്ഥലത്ത് കൂടുതലോ മറ്റു സ്ഥലത്ത് കുറവോ അങ്ങനെ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് കൈ വെച്ചിട്ട് തന്നെ. നമ്മൾ ഈ ഒരു ബേബി ക്രീമിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ നമ്മൾ, അതായത് ലോങ് ലാസ്റ്റിക് ആണ്, ഒട്ടും സ്റ്റിക്കി അല്ല. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു ക്രീം തന്നെയാണ് ഇത്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ കണ്ടോ, ഇങ്ങനെ ഒരു ഐബ്രോ പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഇത്, അതായത് ഐ ലൈനർ വരച്ചു കൊടുക്കാൻ പോകുന്നത്. ഐ ടോപ്പിലും അതുപോലെ തന്നെ താഴെയും നമ്മൾ ഈ ഒരു കാര്യം വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ അത്യാവശ്യം കുറച്ച് തിക്കായിട്ടാണ് എഴുതുന്നത്, നല്ല നൈസായിട്ടല്ല, കുറച്ച് തിക്കായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ കണ്ണിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കണ്ണ് നന്നായിട്ട് കൈ വെച്ച് പിടിച്ചിട്ട് മുകളിലും ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ട്രഡീഷണൽ ലുക്കെല്ലാം ആകുമ്പോൾ ചെറുതായിട്ടൊരു വാലിട്ട് കൊടുക്കാം, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഞാൻ ഇത്ര പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നമ്മുടെ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിൽ എഴുതി കൊടുക്കണം. ടോപ്പിൽ എഴുതാൻ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ണ് ചെറുതായിട്ടൊന്ന് അടച്ചു പിടിച്ചിട്ട്, കാര്യം നമ്മൾ ഒരു കയ്യിൽ കണ്ണാടി വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് അത്ര കംഫർട്ടല്ല, എന്നാൽ പോലും കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ലുക്കാണിത്. നമ്മൾ രണ്ട് പോർഷനിൽ നന്നായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബഡ്സ് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും നമ്മളെ ഐസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് സെറ്റ് മുണ്ടാണ്, സാരിയല്ല. ഞാൻ സെപ്പറേറ്റ് ബ്ലൗസ് വാങ്ങി തയ്പ്പിച്ചതാണ്. ഇതിൻ്റെ ബ്ലൗസ് നിങ്ങൾ ആ കറ കണ്ടോ, ആ സെയിം ആണ്. പക്ഷെ അതിലൊന്നുകൂടെ അട്രാക്റ്റീവ് ആവാം ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലൗസ് വാങ്ങി തയ്പ്പിച്ചത്. അതിനുശേഷം ഞാൻ അതാ നമ്മുടെ ബഡ്സിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ കൺമഷിയാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഐബ്രോ വരച്ച് കൊടുക്കുന്നതും ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നതും ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു ടിപ്പൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് അതുപോലെ നല്ല എലഗൻ്റായിട്ടിരിക്കും നമ്മളെ ഐബ്രോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വളരെ ലൈറ്റായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം ഞാൻ ഈ അടുത്തായിരുന്നു ത്രെഡ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഒരുപാട് വരച്ച് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റേഡ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ, അതായത് എൻ്റെ ഒരു റെഡ്ഡിഷ് ആയതുകൊണ്ട് ഡ്രസ്സ്, അതുകൊണ്ട് ഞാൻ അതിന് മാച്ച് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ന്യൂഡായിട്ടുള്ള വാങ്ങിക്കുക, അങ്ങനെ ചെയ്തോളൂ, ഒട്ടും പ്രശ്നമില്ല. നമ്മുടെ സ്കിൻ ടോണും എല്ലാം മാച്ച് ആയിട്ടുള്ള നിങ്ങൾ വാങ്ങിച്ചാൽ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. അതിനുശേഷം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പൊട്ടുകുത്താന്നുള്ളത്. അപ്പോൾ ഞാൻ വലിയ പൊട്ടൊന്നുമല്ല, ചെറിയൊരു കുഞ്ഞി പൊട്ടെടുത്തിട്ട് ഒന്ന് കുത്തുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, വളരെ ചെറിയൊരു പൊട്ടായിരുന്നു, രണ്ട് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു പൊട്ടായിരുന്നു. അത് ഞാൻ പൊട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. ഓക്കെയാണ്, കാണാൻ പറ്റുന്നില്ലേ? അത്രയേ ഉള്ളൂ. ഞാൻ സിമ്പിളായിട്ടുള്ള പൊട്ടാണ് യൂസ് ചെയ്യാറ്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒറ്റ, അതായത് കളർ പൊട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതും ചെയ്യാവുന്നതാണ്.
അതിനുശേഷം നമ്മൾ ഇവിടെ സിന്ദൂരം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഒരുപാട് ഞാൻ ഇട്ട് കൊടുക്കാറില്ല, അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഓണം ലുക്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ കുറി മസ്റ്റാണ്. അപ്പോൾ ഒരു മഞ്ഞക്കുറി, കളഭം, കളഭം എന്ന് പറയും, കളഭം ഞാൻ ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഓണം ലുക്ക്. ഞാനപ്പോൾ ആക്സസറീസ് ഒക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഒരു ചെയിന്, അതുപോലെ തന്നെ ഒരു ജിമിക്ക, പിന്നെ രണ്ട് വളയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആക്സസറീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട്, അതായത് ജസ്റ്റ് മൂന്ന് പ്രൊഡക്ട്സ് വെച്ച് ചെയ്ത ലുക്കാണിത്. അപ്പോൾ നമുക്ക് മുല്ലപ്പൂവിൻ്റെ കുറവും കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ഓണം ആ ഒരു കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അതൊന്ന് ഫിനിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് മുല്ലപ്പൂ മസ്റ്റായിരുന്നു. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ കിട്ടിയില്ല. എന്നാലും നിങ്ങൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ ലുക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ ഹെയർ സ്റ്റൈൽ ചുമ്മാ ഒന്ന് എല്ലാ പോർഷനും എടുത്തൊന്ന് ജസ്റ്റ് കെട്ടി കൊടുത്തു എന്നേ ഉള്ളൂ, അല്ലാതെ വലിയ തരത്തിലുള്ള ഹെയർ സ്റ്റൈലൊന്നും ചെയ്തിട്ടില്ല. സിമ്പിൾ ലുക്കല്ലേ, അപ്പോൾ സിമ്പിൾ ഹെയർ സ്റ്റൈലായിരിക്കും മാച്ച് ആവാൻ തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണേ.